നമസ്കാരം, ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. പരിയാരത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാറിന്റെ ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു തകർത്ത് കാർ ഉടമയെ ആക്രമിച്ചതായി പരാതി. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. പാലക്കാടിന് പിന്നാലെ തൃശൂരും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. തൃശൂർ വെള്ളാനിക്കരയിൽ ശരാശരിയേക്കാൾ 5.3 ഡിഗ്രി കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. കടുത്ത ചൂടിൽ KSEB വൈദ്യുതി നിയന്ത്രണം. രാത്രി പലയിടത്തും അരമണിക്കൂർ വരെ വൈദ്യുതി തടസ്സപ്പെടുന്നു. കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം മറികടക്കാനെന്ന KSEB വിശദീകരണം. വാർത്തകൾ വിശദമായി. പരിയാരത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാറിന്റെ ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു തകർത്ത് കാറുടമയെ ആക്രമിച്ചതായി പരാതി. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. കൊടകര സ്വദേശിയും മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ കണ്ണമ്പിള്ളി വീട്ടിൽ KO വർഗീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പൂവത്തിങ്കലിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് കാറിന് മുന്നിലൂടെ സൈഡ് നൽകാതെ കുറെ ദൂരം ബൈക്ക് ഓടിച്ചു പോകുന്നവരോട് സൈഡ് നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് പ്രകോപിതരായി കാറിന്റെ മുൻവശത്തെയും ഇരുവശങ്ങളിലെയും ചില്ല് ഹെൽമറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും വർഗീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുമെന്നുമാണ് പരാതി. പാലക്കാടിന് പിന്നാലെ തൃശൂരും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. തൃശൂർ വെള്ളാനിക്കരയിൽ ശരാശരിയേക്കാൾ 5.3 ഡിഗ്രി കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. 40 ഡിഗ്രിയാണ് രാവിലെ അനുഭവപ്പെടുന്ന ചൂട്. വേനൽമഴ May 2 പ്രതീക്ഷിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു. കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. കടുത്ത ചൂടിൽ നാടിനെ വിയർപ്പിച്ച് KSEB വൈദ്യുതി നിയന്ത്രണം. രാത്രി പലയിടത്തും അരമണിക്കൂർ വരെ വൈദ്യുതി തടസ്സപ്പെടുന്നു. കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം മറികടക്കാനെന്നാണ് KSEB വിശദീകരണം. ലോഡ് കൂടി ട്രാൻസ്ഫോമറുകൾ ട്രിപ്പാകുന്നു. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഓഫ് ചെയ്യേണ്ടി വരുന്നു. അണക്കെട്ടുകളിൽ 2 ആഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമെന്നും അധികൃതർ വിശദീകരിക്കുന്നു. ഇതിനിടെ വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈദ്യുതി ഉപഭോഗം 11.3 കോടി യൂണിറ്റാണ്. April 9 11.1 കോടി യൂണിറ്റാണ് മറികടന്നത്. ലോഡ് ഷെഡ് വേണമെന്ന് സർക്കാരിനോട് KSEB ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ വൈദ്യുതി മന്ത്രി മറുപടി നൽകിയിട്ടില്ല. കാരുമാത്ര കടലായി അന്നിക്കര പാടത്ത് തീപിടിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പുല്ലൂറ്റ് ഫയർഫോഴ്സിൽ നിന്നും എത്തിയ 2 യൂണിറ്റുകൾ 2 മണിക്കൂറോളം ശ്രമിച്ചിട്ടാണ് തീ അണയ്ക്കാനായത്. ഫയർഫോഴ്സ് ഓഫീസർ ജയകുമാർ, സൂരജ്, സുജിത്, ഫൈസൽ, ഡ്രൈവറായ വിഷ്ണു, ജിതിൻ, ഹോംഗാർഡ് വർഗീസ്, വാർഡ് മെമ്പർമാരായ ഷറഫുദ്ദീൻ TK, നിഷ ഷാജി, മോഹനൻ VP, നാട്ടുകാരായ റഷീദ്, സനൽ, സന്ദീപ്, ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മേലടൂർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന കായിക പരിശീലന ക്യാമ്പ് തുടർന്നു കൊണ്ടുപോകാൻ അധികൃതർ തീരുമാനിച്ചു. കളിയാണ് ലഹരി എന്ന സന്ദേശത്തോടെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതായി 1 മാസത്തേക്കാണ് വേനൽ അവധി ക്യാമ്പ് ആരംഭിച്ചത്. എന്നാൽ ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്ന മൊബൈൽ അഡിക്ഷൻ, ലഹരി വസ്തുക്കളുടെ കെണി എന്നിവയെ കായിക പരിശീലനങ്ങളിലൂടെ അകറ്റി നിർത്തി ജീവിതമാണ് ലഹരി എന്ന പാഠം ഉൾക്കൊള്ളാൻ വിവിധ ഇനങ്ങളിലുള്ള കായിക പരിശീലനങ്ങൾ ആരംഭിക്കുവാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. 1 വർഷം വരെ ക്യാമ്പ് തുടരും. പ്രിൻസിപ്പൽ KS ലേഖ, ഹെഡ്മിസ്ട്രസ് PA ജാസ്മി, PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത്, വൈസ് പ്രസിഡന്റ് സിജോ ചക്കാലക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഗുരുവായൂർ ഊർജമിത്രയുടെ നേതൃത്വത്തിൽ സൗജന്യ കാർഷിക വൈദ്യുതി കണക്ഷനുള്ള കർഷകർ, പാടശേഖര സമിതി എന്നിവരുടെ യോഗം സംഘടിപ്പിച്ചു. PM കുസുമം പദ്ധതി വിവരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ അനർട്ട്, ജില്ലാ എഞ്ചിനീയർ പ്രിയേഷ് KV, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AN രേണുക, വാർഡ് കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും.
ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ പിയോ അഷ്ടമിച്ചിറ ചാലക്കുടി. പരിയാരത്ത് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാറിന്റെ ചില്ലുകൾ ഹെൽമറ്റ് കൊണ്ട് അടിച്ചു തകർത്ത് കാർ ഉടമയെ ആക്രമിച്ചതായി പരാതി. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. പാലക്കാടിന് പിന്നാലെ തൃശൂരും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. തൃശൂർ വെള്ളാനിക്കരയിൽ ശരാശരിയേക്കാൾ 5.3 ഡിഗ്രി കൂടുതൽ ചൂട് രേഖപ്പെടുത്തി. കടുത്ത ചൂടിൽ KSEB വൈദ്യുതി നിയന്ത്രണം. രാത്രി പലയിടത്തും അരമണിക്കൂർ വരെ വൈദ്യുതി തടസ്സപ്പെടുന്നു. കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം മറികടക്കാനെന്ന KSEB വിശദീകരണം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.